DCB മീഡിയയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ലോക്സഭാ ഇലക്ഷൻ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമതും മോദി സർക്കാർ തന്നെ ഭരണത്തിലെത്തിയിരിക്കുകയാണ്. June 8-10 പുതിയ മന്ത്രിസഭ എത്തുന്നതാണ്. ഇലക്ഷൻ പ്രമാണിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ബ്ലോക്ക് ചെയ്തിരുന്ന PM കിസാന്റെ ഔദ്യോഗിക പോർട്ടൽ ഇന്നു മുതൽ വീണ്ടും സജീവമാവുകയാണ്. 17-ാമത്തെ ഗഡുവിന്റെ വിതരണത്തിനുള്ള മുന്നോടിയായിട്ടാണ് June 5 മുതൽ സൈറ്റ് ബ്ലോക്കാക്കിയിരുന്നത് മാറ്റി ഇപ്പോൾ ആക്റ്റീവാക്കിയിരിക്കുന്നത്. 17-ാമത്തെ ഗഡു അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുന്നതിനൊപ്പം പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയ ഗഡു തുകകളും നൽകുന്നതിനായി ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ June 5-15 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യമെമ്പാടുമായി നടത്തുകയാണ്. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവാ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇതിലൂടെ നടത്തുന്നത്. ആദ്യത്തേത്, PM കിസാൻ നിധിയിൽ ചേർന്ന ശേഷം ഇതുവരെ EKYC പൂർത്തിയാക്കാത്തവർ ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകൻ ജീവനോടെയുള്ള ഒരു വ്യക്തിയാണെന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് EKYC. മുൻപ് ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലാൻഡ് സീഡിംഗ്. PM കിസാൻ ഗഡുക്കൾ കിട്ടുന്നവർ അപേക്ഷയിൽ പറഞ്ഞ കൃഷിഭൂമി സംസ്ഥാന സർക്കാരിന്റെ കൃഷിവകുപ്പിന്റെ കീഴിലുള്ള എയിംസ് പോർട്ടൽ വഴി PM കിസാൻ ഔദ്യോഗിക പോർട്ടലുമായി ബന്ധിപ്പിക്കുന്ന നടപടിയാണിത്. ലാൻഡ് സീഡിംഗ് യെസ് എന്ന് പോർട്ടലിൽ കാണിക്കുന്നവർക്ക് മാത്രമേ ഗഡുത്തുകകൾ ലഭിക്കുകയുള്ളൂ. ഇലക്ഷനോടനുബന്ധിച്ച് കഴിഞ്ഞ 15 ദിവസമായി കിസാൻ നിധി പോർട്ടൽ ബ്ലോക്കായിരുന്നതിനാൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്നതിനോ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനോ സാധിച്ചിരുന്നില്ല. എന്നാൽ June 5 മുതൽ ഇക്കാര്യങ്ങൾ വീണ്ടും ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യേണ്ടതുമാണ്. ഇവ പൂർത്തിയാക്കാത്തവർ June 5-15 വരെയുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻ സമയത്ത് ഇവ പൂർത്തീകരിച്ചാൽ 17-ാമത് ഗഡുവിനൊപ്പം ഇവ പൂർത്തിയാക്കാത്തതുകൊണ്ട് ലഭിക്കാതിരുന്ന മുൻ ഗഡുക്കളുടെ തുക കൂടി ലഭിക്കും. ഇതൊക്കെ പൂർത്തീകരിച്ചവർ വീണ്ടും ഇതൊന്നും നൽകേണ്ടതില്ല. ഇതുവരെ വിതരണം ചെയ്ത 16 ഗഡുക്കളിൽ ഏതെങ്കിലുമൊക്കെ മുടങ്ങിയവർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. June 15 ഈ ക്യാമ്പയിൻ അവസാനിച്ചതിന് ശേഷമാണ് 17-ാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാവുക. 3-ാം മോദി സർക്കാർ June 8-10 അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ ആദ്യം തന്നെ ചെയ്യുന്ന ജനപ്രിയ നടപടികളിൽ ഒന്നായിരിക്കും 17-ാമത്തെ കിസാൻ നിധി ഗഡുവിന്റെ വിതരണം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് April-May മാസങ്ങളിലൊന്നും 17-ാമത്തെ ഗഡു വിതരണം ഉണ്ടാകാതിരുന്നത്. പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുകയും 17-ാം ഗഡു വിതരണത്തിനുള്ള തടസ്സം മാറുകയും ചെയ്യും. 17-ാം ഗഡു വിതരണം ജൂണിൽ തന്നെയാകാനുള്ള മറ്റൊരു കാരണം, ജൂലൈ മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. ആ ബജറ്റ് പ്രഖ്യാപനത്തിൽ PM കിസാൻ നിധിയുടെ നിലവിലുള്ള ആനുകൂല്യം ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 2,000 രൂപ വീതം ലഭിക്കുന്നത് 2,500 രൂപയായി വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ 3 തവണ 2,000 രൂപ വർഷത്തിൽ നൽകുന്നത് ഓരോ 3 മാസം കൂടുമ്പോൾ 2,000 രൂപ വീതം നൽകി വർഷത്തിൽ 8,000 രൂപ ആക്കുന്നതിനോ സാധ്യതയുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. നരേന്ദ്രമോദിയുടെ 3-ാമത്തെ സർക്കാരിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും MP ഇത്തവണ ലഭിക്കാത്തതിനാൽ കിസാൻ നിധി പോലുള്ള ആനുകൂല്യ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കിസാൻ നിധിയുടെ 17-ാമത് ഗഡു വിതരണം 15 കഴിഞ്ഞുണ്ടാകും. തീയതി അറിയിപ്പ് ഔദ്യോഗികമായി എത്തിയാലുടൻ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.